പിന്നെ നല്ല ദീനു ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും പറഞ്ഞതാണ്, ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പറയും, മറ്റത് ഞാൻ എപ്പോഴും എല്ലാവരുടെ സ്ഥലത്തുനിന്നും ഉപദേശിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. തസവുഫിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ തസവുഫ് പറ്റ കുറഞ്ഞു പോയി, അതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും ആരെയും ബഹുമാനില്ല. ഹൃദയത്തിൽ ഉണ്ടോ കിബർ, അസദ്, വജുബ്, റിയാവ് പോലത്തെ കാര്യങ്ങളാണുള്ളത്, മനസ്സിലായില്ല നമുക്കങ്ങനെ. എനിക്ക് അങ്ങനത്തെ ഒരു എന്നെങ്ങനെ ദഫ് കൂട്ടിക്കൊണ്ടിരണം, ഞാൻ ദഫ് കൂട്ടി അല്ല ആളുകൾ പറയാൻ പറയാം, ഞാൻ ദഫ് കൂട്ടിക്കൊണ്ടിരണം, എനിക്കൊരു ദഫ് കൂട്ടിക്കൊണ്ടിരേണ്ട ആവശ്യമില്ല. ഞാൻ വേഗം മുന്നിൽ ചാടിപ്പോല്ല ദഫ് കയറ്റിയിരുമ്പോൾ. പിന്നെ തെക്കുവീറല്ല, ഞാൻ ആരോടും തെക്കുവീറെല്ലാം പറഞ്ഞില്ല. തെക്കുവീറിൽ നിന്നാണ് ഇപ്പോൾ ദേഷ്യം പറഞ്ഞത്. എനിക്ക് തെക്കുവീർ, ഞാൻ എന്താ ചെയ്യുന്നത് കുട്ടികളെ, ആൾക്കാർ തെക്കുവീറിന് എനിക്ക് ചെല്ലണ്ടെന്ന് പറയാൻ പറ്റില്ല. തെക്കുവീർ നല്ലൊരു സംഗതിയല്ലേ, ഞാൻ പറഞ്ഞ് ജനിപ്പിച്ചാണ് ഇത് ഇറക്കണില്ല. ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചതല്ല, മനസ്സിലായില്ലേ. എനിക്ക് ഞാൻ അങ്ങനെ ദിവസം കടത്തി പോകുന്ന ഒരാളാണ്, അതാണ് എൻ്റെ പണി എപ്പോഴും. അത് എന്നോട് ഓതിയാലോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി, ഞാൻ ദിവസം കടത്തുന്ന സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്, ഇത് ദർശൻ്റെ ശൈലി എന്താണ് ഒക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ദിവസം കടത്തി പോകണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഞാനിങ്ങനെ സമസ്തായിരുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു, അങ്ങനെയൊന്നും ചെയ്യണതല്ല. ആരും എനിക്ക് വേണ്ടി തെക്കുവീർ ഇല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ തെക്കുവീർ ഇല്ലെങ്കിൽ വേറെയുള്ള പലർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളൊക്കെ തെക്കുവീറിന് അള്ളാഹുവൊക്കെ പൂഴ്ത്തിയേട്ടെ. ഞാനങ്ങനെ വലുതാവണമെന്നൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നോട് തിരിക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇരുന്നാലും എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഈ മറ്റേ കൊന്തൊന്നും തന്നെയാണ് ഇല്ല. കാരണം എന്തുകൊണ്ട്, ആ ഓരോ കൊടുന്ന് വരുമ്പോൾ ബാഡിത്ത ദിവസമാണല്ലോ കൊടുന്ന, എനിക്ക് കൗത്തിലിടണേ. ആ എനിക്കത് ഇടണമെന്നില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ അവിടെ ഇരിക്കാൻ, ഞാൻ നിങ്ങളെ കൊടുത്ത് ഇരിക്കാന്ന് എന്നോട് ഇരിക്കാൻ നിങ്ങൾ അയക്കൂല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വന്ന് അവിടെ ഇരിക്കുള്ളൂ, ഇവിടെ ഒന്നും കയറി ഇരിക്കൂല. ആ അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ തസവുഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ്. അതിനേക്ക് വലിയ നല്ല നല്ല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും, അതിന് പറ്റിയ ആളുകളെ കിട്ടണം. കിട്ടാത്ത കാലത്തോളം അത് ഒരു പ്രയാസം തന്നെ ആയിരിക്കും, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്ർ അതിന് പറ്റിയൊരു ദിക്ർ റുക്നുൻ ഖവിയ്യും ഫീ തരീഖിൽ വുസൂലി ഇലൽ ഹഖ്ഖി തആല എന്ന അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്ർ. ബലുപോലുണ്ട്, അതുകൊണ്ടാണ് വക്കാണ് യദുഖുള്ളാഹു ഫീ കുല്ലി ഹീൻ. സർവ്വസമയത്തും അള്ളാഹു റസൂലിന് ദിക്റിൽ നിന്ന് പണിയുന്നുണ്ടായിരുന്നു, എപ്പോഴും ദാക്കി എന്ന റസൂൾ. അതാണ് അപ്പം മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ദാക്കിജിങ്ങളാകാൻ വേണ്ടി ശ്രമിക്കുക, അതോടുകൂടെ ദീനീ പ്രവർത്തനം നടത്തുക, ഇഖ്ലാസോടുകൂടി പ്രവർത്തുക, നല്ല ഈയത്തോടുകൂടി നടത്തുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുക, മനുഷ്യ സ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ദീനീ കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട അതിൻ്റെ രൂപമനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് ഇൽമിനെ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദ്യാർത്ഥി ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ വിദ്യാർത്ഥിനെതിരിൽ നമ്മളെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലക്ക് സുന്നി ആദർശം നമുക്ക് ഇവിടെ പിടിച്ചിരുത്താൻ കഴിഞ്ഞത്. മഹാനാവുന്ന ഷെയ്ഖുനാ കൂട്ടമുള്ള ഉസ്താദ് പറഞ്ഞതുപോലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തവർ ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടുതീ പോലെ പടർന്ന് പന്തലിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് സമസ്ത കേരള ജമീയത്തുലമയുടെ പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റു പല പണ്ഡിതന്മാരും അവരുമായുള്ള മുവാലാത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഫത്വകൾ ഇറക്കിയത്. അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തലിക്കുമായിരുന്നു എന്നാണ്. അപ്പം അതിനെതിരുള്ള വലിയൊരു പ്രതിരോധം മഹത്തുക്കളാവുന്ന നമ്മളെ പൂർവികരാകുന്ന പണ്ഡിതന്മാരോട് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവരോട് ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക, വിശുദ്ധമാവുന്ന ഈ ദീനിന് വേണ്ടി വളരെ ഇഖ്ലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, സംഘടനയിൽ ഉറച്ചു നിൽക്കുക,
പ്രയാസങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. അത് പല നിലക്കുള്ള പ്രയാസം, ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അങ്ങനെ അതൊക്കെ ഒരു പല ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമുട്ട് ദുഞ്ഞാവ് അങ്ങനെ തന്നെ. റസൂല് പറഞ്ഞത് എന്താ, റസൂലിനോട് മാ അസ്സലുക്കും അലൈഹി മിൻ അജ്രിന്ന, അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല, അത് കൂലിക്ക് വേണ്ടി ചെയ്യണ പണിയല്ല എന്നുള്ളത്. കൂലി കിട്ടിയാൽ വാങ്ങിക്കൂളി, വാങ്ങണ്ടെന്നല്ല പറയുന്നത്, മനസ്സിലായില്ലേ? ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോഴൊക്കെ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയലുണ്ട്. അപ്പോൾ അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതിൽ നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഈ ദീനിനെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്തയുള്ള ജമീയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മറ്റ് പ്രവർത്തകർ, അനുഭാവികൾ എല്ലാവർക്കും അള്ളാഹു എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. നമ്മളെല്ലാ പരിപാടികളും അള്ളാഹു വലിയ വിജയത്തിലാക്കി തരട്ടെ.